എന്താ മുഖത്തൊരു വോൾട്ടേജ് കുറവ്? ഓ, ഇന്നലത്തെ പെരുന്നാളാഘോഷത്തിന്റെ ക്ഷീണായിരിക്കും അല്ലേ? അങ്ങനെ ക്ഷീണിക്കാൻ മാത്രം ആഘോഷമൊന്നും ഇല്ലായിരുന്നല്ലോ, ദേവൻ സാറും കണ്ടതല്ലേ. ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ ആഘോഷമുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥ ആഘോഷം വീട്ടിലായിരുന്നില്ലേ? അച്ഛനും അമ്മയും കൂട്ടുകാരികളൊക്കെ ചേർന്ന് ഓടി പിടിച്ച് കാണുമല്ലേ. നേരെ മറിച്ച സംഭവിച്ചത്. യഥാർത്ഥ ആഘോഷം ഇവിടെയായിരുന്നു, ദേവൻ സാറിന്റെ കൂടെ. എന്റെ ഓർമ്മയില് ഏറ്റവും സങ്കടം തോന്നിയ പിറന്നാളായിരുന്നു ഇന്നലെ വീട്ടില്. അമ്മ കാരണമല്ല, അമ്മയ്ക്ക് ദേവൻ സാറിനോടുള്ള ദേഷ്യം കാരണോ. ദേവൻ സാർ തന്ന ബർത്ത്ഡേ പ്രസന്റ് ഇല്ലേ, അത് കണ്ടപ്പോഴേ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ അതെടുത്ത് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ഞാനതെടുത്ത് വശം വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് വലിയ സങ്കടമായിപ്പോയി. ഇതാണ് ഇത്ര വലിയ കാര്യം? അതുപോലെ വേറെ ഒന്ന് ഞാൻ വാങ്ങി തന്നാ പോരെ, പ്രശ്നം തീർന്നില്ലേ? അതിനാണോ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഉള്ളത് പറയാലോ, ടീച്ചർ എപ്പോഴും ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്ന കാണാനാ എനിക്കിഷ്ടം. അമ്മയുടെ ദേഷ്യം കാണുമ്പോ എനിക്ക് ആകെ പേടി തോന്നുക. ടീച്ചർ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാ? അമ്മയുടെ ദേഷ്യമൊക്കെ കുറച്ചു കഴിയുമ്പോ മാറിക്കോളൂ. നമ്മളെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ദേവൻ സാറ് തന്നെ എന്തെങ്കിലും ചെയ്യണം. കാര്യങ്ങളൊക്കെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞേ മതിയാകും. നമ്മുടെ രണ്ടുപേരുടെയും വീട്ടില് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന് അറിയാലോ. എന്റെ വീട്ടില് ശ്രീസാറിന്റെ കല്യാണ ആലോചന, സാറിന്റെ വീട്ടില് സാറിന്റെ പവിത്രയുടെ ആലോചന, ദേവേട്ടനെ മോഹിച്ച് ആറ്റു നോറ്റിരിക്കുന്ന പവിത്ര, ഇതിനെല്ലാം ഇടയില് നമ്മുടെ കാര്യം എങ്ങനെ നടത്തിയെടുക്കും? എന്തെങ്കിലും വഴി കാണാം. സ്കൂളിലോട്ട് പോകുന്ന വഴി പവിത്ര കാണാതെ പോകുന്നതാ. അവൾ അന്വേഷിച്ചു വരികയോ മറ്റോ ചെയ്താൽ ആകെ പ്രശ്നമാകും. നമ്മളെ ഒന്നിച്ചു കണ്ട അവൾക്ക് സംശയം തോന്നും. ഞാൻ പോവാ.